Hi, welcome to my channel. Hoy en día, mañana le voy a dar un video. Cake board a ver, cake board limpi, cardboard tal y mandi. Mañana el base coat a ver qué vende por pink color ana. Y ya me corcho light a que sponge hecho.
ഒട്ടി ചേർത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ബോർഡറിൽ വന്ന് കളർ മാറ്റി കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നടുക്ക് വയ്ക്കുന്നത് ഞാൻ യെല്ലോ കളറായിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ പൂവിൻ്റെ നടുക്കൊക്കെ കണ്ടിട്ടില്ല, അത് യെല്ലോ കളറായിട്ടാണ് ഇരിക്കും. എല്ലോ മാത്രമല്ല, എന്താ പറയുക, പല പല കളറിൽ കാണും. പക്ഷെ ഞങ്ങളുടെ എല്ലായിട്ടാണ് വയ്ക്കുന്നത്. കുറച്ച് ഓറഞ്ചോ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബോർഡറിലുള്ള കളേഴ്സൊക്കെ ഞാൻ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഉണങ്ങിയിട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെയും വെച്ച് കൊടുക്കണം. ഇതേപോലത്തെ ഫ്ലവർ തന്നെയാണ് ഞാൻ ഇവിടെ പൊട്ടിച്ചെടുക്കാൻ പോകുന്നത്. അതെ, ഞാൻ ഫുള്ളായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ രണ്ട് കോട്ട് പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അല്ലേ, അപ്പോൾ ഇനി ഇതിൽ ബോർഡർ കൊടുക്കാൻ വേണ്ടി ഞാൻ വന്ന് ഇവിടെ അക്വയറത്തി ഇടാണ്ട് കൊച്ചു കൊച്ചു കല്ലുകളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒട്ടിച്ചുണ്ട്. ഞാൻ ഫെവിക്കോളാണ് തേച്ച് ഒട്ടിക്കാൻ പോകുന്നത്. നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സാധനം ഉണ്ടോ അതൊക്കെ വെച്ച് ബോർഡറൊക്കെ ചെയ്താൽ മതി. ആണെങ്കിൽ പേപ്പർ തന്ന നല്ലപോലെ ട്യൂബ്സൊക്കെ ഇല്ലേ, പേപ്പർ ട്യൂബ്സ് അതൊക്കെ ആണെങ്കിൽ വെച്ചാൽ മതി. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. എല്ലാവരും വീട്ടിൽ ഇതൊന്നും കാണത്തൊന്നുമില്ലല്ലോ. ഇതുപോലെ നമുക്കിത് ഫുള്ളും ചെയ്തെടുക്കാം. ഈ ബോർഡറിൽ മാത്രമായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എനിക്കിത് ഇനിയും കളറിൽ ഇരിപ്പുണ്ട്. അപ്പം ഇതിലൊന്ന് പാകി തന്നെ വേണം ഇതിൽ വയ്ക്കാൻ വേണ്ടി. എക്സസൈസ് ഇതേപോലെ തട്ടി കളയുമ്പം ഇതുപോലെ കുറേ വന്ന് വീഴും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് തന്നെ എടുക്കാമെന്ന്. ഇതുപോലെ ഈ ബോർഡർ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെ, നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഈ പൂക്കൾക്ക് പെയിൻ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഞാൻ ഇവിടെ ഓറഞ്ചും പിന്നെ ഗോൾഡൻ ഡസ്റ്റുമാണ് എടുക്കുന്നത്. ഓറഞ്ച് വെച്ച് ഞാൻ ഈ മത്തൻ്റെ കുഴികൾക്ക് പെയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് ഗോൾഡൻ ഡസ്റ്റ് വെച്ചൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇതിൽ ഫുള്ളായിട്ട് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെ, നല്ലപോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കോട്ട് തന്നെയാണ് അടിക്കുന്നത്. ഞാൻ ഗോൾഡൻ ഡസ്റ്റിൽ ലൈറ്റായിട്ട് ഞാൻ ഈ ബ്രഷിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഞാൻ പെയിൻറ്റ് ചെയ്ത ബ്രഷിൽ തന്നെയാണ് എടുക്കുന്നത്. അതിലാവുമൊന്നുമില്ല ഓറഞ്ച് കളർ പെയിൻറ്റ്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഡസ്റ്റ് നിങ്ങൾക്ക് പെയിൻറ്റ് ആയാലും മതി. അപ്പോൾ അതെ, ഞാൻ പെയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഞാൻ ഗോൾഡൻ ഡസ്റ്റ് വെച്ച് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ നടുക്ക് ഭാഗം വരത്തില്ലേ, അവിടെ ഇനി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെയാണ് പെയിൻറ്റ് ചെയ്തത്. ഒന്ന് ഞാൻ ട്രയൽ നോക്കിയതാണ്. ചിലപ്പം എല്ലാ കളറൊന്നും സ്യൂട്ടൊന്നും ആവില്ലല്ലോ, അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല ഇരുന്നു ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെയും അപ്പോൾ ഇത് ഉണങ്ങിയിട്ടില്ല. എന്താ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഇനി ഇവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടാപ്പ് ചെയ്താണ് കൊടുക്കുന്നത്. നമുക്ക് ബ്ലൂ അസരല്ലോ ഏതെങ്കിലും
ഒരു ബ്ലൂ എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ പുറത്തോട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെ അങ്ങനത്തെ ഒരു കളർ കിട്ടും. എന്നിട്ട് ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് കയ്യിലൊന്ന് എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ഇനി ഇതൊന്ന് ഉണങ്ങിയിട്ട് ഞാൻ അടുത്ത ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അതെ ഇത് നല്ല പോലെ ഉണങ്ങിയിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെ ഗോൾഡൻ ഡസ്റ്റ് ആയതാണ്, അത് കുഴപ്പമില്ല. ഇവിടെ പെയിൻറ്റ് കുറച്ച് പീലായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ച്, മഴയല്ല മരത്തിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ വരച്ചുകൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ഞാൻ ഇവിടെ വരച്ചതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ ഇന്ന് രാവിലെ എടുത്ത് നോക്കിയപ്പം അത് ഡിലീറ്റായി പോയി. പ്രത്യേകിച്ചൊന്നുമില്ല, ബ്രാഞ്ചസ് വരച്ചിട്ട് അതിലിതേപോലെ ഇലകളൊക്കെ വരച്ചിട്ട് ഞാൻ വെറുതെ പൂ പോലെ ബ്രഷ് വെച്ചൊന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ടൊരു ഞാൻ വരച്ചിട്ട് ഒരു പെണ്ണിനെ ഇരിക്കുന്ന പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കോർണറിലായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ട് അതിൽ ഗോൾഡൻ ഡസ്റ്റ് വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ നടുക്കൊന്ന് ഗോൾഡൻ ഡസ്റ്റ് വെച്ച് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത്. ഇവിടെ യെല്ലോ കളർ തന്നെയായിരുന്നു, വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൽ ആളെന്ന് അമർത്തിയാലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് ഇനിയും കിട്ടത്തുള്ളൂ. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഇനി വരാം. അതിരിക്കും, ബൈ ബൈ.